ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വീട്ടിലുണ്ടായാൽ അന്നത്തിന് മുട്ടുവരില്ല എന്നാണ് പറയുക. ഇവരുടെ ദേവത വായു, ഗണം ദേവം, യോനി പുരുഷൻ, ഭൂതം അഗ്നി, പക്ഷി കാക്ക, വൃക്ഷം നീർമരുത്, മൃഗം മഹിഷം, പ്രതികൂലമായ നക്ഷത്രങ്ങൾ അനിഴം, മൂലം, ഉത്രാടം, കാർത്തിക, രോഹിണി, മകേരിയം എന്നിവയാണ്. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചോറിന് മുട്ടുവരികയില്ല എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ഈ നാളുകാരിൽ ജനിക്കുന്നവർക്ക് നല്ല ശരീരഭംഗി ഉള്ളവരായിരിക്കും. മധുരമായി സംസാരിക്കാൻ സാധിക്കുന്നവരാണ്. ശാന്ത സ്വഭാവക്കാരാണ് ചോതി നക്ഷത്രത്തിൽ ഉള്ളവർ. മറ്റുള്ളവരുടെ സങ്കടത്തിൽ സഹായിക്കുന്നവരാണ്. ആരെയെങ്കിലും അനീതി കാട്ടിയാൽ അവരുമായി എല്ലാ ബന്ധങ്ങളും സഹകരണങ്ങളും അവസാനിപ്പിക്കും. ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയും. സ്വതന്ത്രമായി അഭിപ്രായവും പ്രവർത്തന ശൈലിയും ഉള്ളവരാണ് ചോതി നക്ഷത്രക്കാർ. സഹായം അഭ്യർത്ഥിക്കുന്ന ആരെയും അവർ അനുകമ്പയോടെ സമീപിക്കും. മറ്റുള്ളവർ ഇവരെപ്പറ്റി എന്തെങ്കിലും തോന്നിയാൽ അത് തിരുത്തി പറയുന്ന സ്വഭാവം ഈ നക്ഷത്രക്കാർക്ക് ഇല്ല. ഈ നാളുകാരുടെ ദാമ്പത്യ ജീവിതം വിജയിക്കുവാൻ നന്നേ പ്രയാസപ്പെടേണ്ടി വരും. പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്തും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. സ്വജനങ്ങളെ അങ്ങേയറ്റം സഹായിക്കുന്നവരാണ് ഈ നാളുകാർ. തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരോട് വിട്ടുവീഴ്ചയില്ലാത്ത പെരുമാറും. സ്ഥിരമായ പരിശ്രമം കൊണ്ട് മാത്രമേ ഈ നാളുകാർക്ക് വിജയം നേടാൻ സാധിക്കൂ. ലളിത ജീവിതം നയിക്കുന്ന ഈ നാളുകാർ ആരെയെങ്കിലും സഹായിച്ചാൽ അവരിൽ നിന്നും മനസ്സിന് ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങൾ ഉണ്ടാകും. ഏറെ അപവാദങ്ങളും ആക്ഷേപങ്ങളും കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇവർ. ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് ഈശ്വരഭക്തി, കുലീനത, ഭർതൃഭക്തി എന്നിവയിൽ മുന്നിട്ട് നിൽക്കുന്നു. ഈ നാളുകാർക്ക് സന്താന ഭാഗ്യം കുറവായിരിക്കും. ഈ നാളിൽ പിറന്ന സ്ത്രീകൾക്ക് ഈശ്വരാനുഗ്രഹം കൂടുതലായിരിക്കും. പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം കാണുന്നു. കടലമ്മയുടെ നക്ഷത്രമാണ് ചോതി. ഈ നാളുകാർ കടലിൽ പോകുന്നത് നല്ലതല്ല എന്നും പറയാറുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.